ഓൾ ഓഫ് യു ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റന്റ് ന്യൂസ് സെക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷനിലാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടന്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ന്യൂസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ന്യൂസ്, ടെക് ന്യൂസ് അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകളാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയം തീർക്കാനാണ് ഞാൻ ഈ ഒരു സെക്ഷനിൽ വന്നിരിക്കുന്നത്. അതായത് ഈ ഫുട്ബോൾ പെസ് കളിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്ന മനസ്സിലാവുള്ള വയസ്സ്. അപ്പോ എന്താന്ന് വെച്ചാല് ഇപ്പൊ പെസിൽ എന്ന് പറഞ്ഞ ഫീച്ചേർഡ് പ്ലെയേഴ്സ് വരുന്നില്ല. ഇപ്പൊ രണ്ടു മൂന്നാഴ്ചയായിട്ട് ഫീച്ചേർഡ് പ്ലെയേഴ്സ് വരുന്നില്ല. അതിന്റെ കാരണം എന്താണ്, ഇനി എപ്പോ വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതെന്താണ് കാരണം, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഫീച്ചേർഡ് പ്ലെയേഴ്സിന്റെ റേറ്റിംഗ്, അതായത് അവരുടെ കാർഡിലുള്ള റേറ്റിംഗ്, അവരുടെ ഒറിജിനാലിറ്റി, ഒരു ഒറിജിനൽ കളിയിലുള്ള പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കളികളൊന്നും നടക്കുന്നില്ല വയസ്സ്. അപ്പോൾ അതിന്റെ റേറ്റ്, അവരുടെ റേറ്റിംഗ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഫീച്ചേർഡ് പ്ലെയേഴ്സ് വരാത്തത് എന്നുള്ള കാരണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോന്റെ ആദ്യത്തെ ഒരു മൂന്നാല് മാസം മുമ്പുള്ള പ്ലെയർ കാർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് വിങ്ങിൽ ഇടുമ്പോൾ അവനെ ഒരു 100 കിട്ടാറുണ്ടായിരുന്നു, 100 റേറ്റിംഗ് കിട്ടാറുണ്ടായിരുന്നു. പിന്നെ അത് ഫോർവേഡിലേക്ക് ആകുമ്പോൾ 101 കിട്ടാറുണ്ടായിരുന്നു. പിന്നെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും അത് 99 അതായത് ലെഫ്റ്റ് വിങ്ങും ഫോർവേഡ് 99 കിട്ടുള്ളൂ. ഇപ്പൊ പ്രസന്റിൽ നമുക്ക് വന്ന ജുവന്റസിൽ വന്ന ഒരു റൊണാൾഡോ എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് വിങ്ങില് 99 അത് ഫോർവേഡിലേക്ക് ഇടുമ്പോൾ നമുക്ക് 100 കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലെയാണ് ഇവരുടെ പെർഫോമൻസിനനുസരിച്ചാണ്, ഒറിജിനാലിറ്റി ഉള്ളൊരു ഗെയിമാണ് ഗൈസ്. അപ്പോൾ ഇവരുടെ പെർഫോമൻസിനനുസരിച്ചാണ് അതിന്റെ ഒരു റേറ്റിംഗ് വരുന്നത്. ഇപ്പൊ ഇപ്പൊ കളികളൊന്നും നടക്കാത്ത കാരണം ഇവർക്ക് ആ റേറ്റിംഗ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫീച്ചേർഡ് പ്ലെയേഴ്സിനെ നമുക്ക് ഇപ്പൊ തരാത്തത്, ഇവർക്ക് തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഐക്കോണിക് പ്ലെയേഴ്സും ലെജൻഡൊക്കെ നമുക്ക് തരുന്നത്. അപ്പോൾ ഐക്കോണിക് പ്ലെയേഴ്സും ലെജൻഡൊക്കെ അതിൻ്റെ ഒന്ന് റേറ്റിംഗ് ഇപ്പൊ മാറില്ല. അപ്പോൾ അത് ഫിക്സ്ഡ് ആണ്, അപ്പൊ അത് മാറില്ല. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ അത് തരുന്നത്. ഇനി കൊറോണ കഴിയാണ്ട് ഫീച്ചേർഡ് പ്ലെയേഴ്സ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, ചിലപ്പോൾ ഉണ്ടാവാം. ഇനിയിപ്പോൾ 23 കഴിഞ്ഞ ആർസെനലിൻ്റെ ഒക്കെ വരുന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല, സത്യാവസ്ഥ എന്താണെന്നറിയില്ല. അപ്പൊ ഇവരുടെ ഒഫീഷ്യലായിട്ട് ഇതെപ്പോ വരുന്നു വെച്ചാൽ, അവർ ഒഫീഷ്യലായിട്ട് പറയുന്നത് വെച്ചാല് 19 മുതൽ, അല്ലെങ്കിൽ മെയ് 19 മുതൽ 23 വരെ വരാനൊരു ചാൻസും ഇല്ല, ഈ ഫീച്ചേർഡ് പ്ലെയേഴ്സ് വരില്ല എന്നാണ് അവർ പറയുന്നത്. 23 ശേഷം വരുമോന്ന് വെച്ചാല് അതും ഉറപ്പായിട്ടില്ല വയസ്സ്. അപ്പൊ അതായത് 23 ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബസ്സിന്റെ ആനിവേഴ്സറിയാണ്. അപ്പോ 3rd ആനിവേഴ്സറി എന്ന് തോന്നുന്നു. അപ്പോ ഫസ്റ്റ് ബസ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ 2017 മെയ് 23 ബസ് മൊബൈൽ തുടങ്ങുന്നത്. അപ്പൊ അതിൻ്റെ ഒരു ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഈ ആനിവേഴ്സറിയിൽ അവര് ലെജൻഡ്, ഫ്രീ ലെജൻഡ് പ്ലെയേഴ്സിനെ തരാം, ഒരു പ്ലെയറിനെ തരാറുണ്ടായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ആനിവേഴ്സറിയിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആനിവേഴ്സറിയിൽ തരുമോന്നറിയില്ല, തരാൻ ചാൻസ് ഉണ്ട്, കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ 23 ശേഷം ബോക്സ് ട്രോ, ലെജൻഡ് ബോക്സ് ട്രോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, അവര് പറയുന്നുണ്ട്, ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടില്ല എങ്ങനെയാണ് സംഭവങ്ങൾ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പോ കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും ഇത് എപ്പോഴാണ് വരിക എന്നുള്ള എക്സാക്ട് ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോ അത്രയൊക്കെയാണ് കേസ്. അപ്പോ ഫീച്ചേർഡ് പ്ലെയേഴ്സ് വരാത്തതിന്റെ ഒരു കാരണം ഇതാണ് കേസ്. നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം സംശയങ്ങളൊക്കെ മാറിയിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും മോർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്തായാലും ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേസ്. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവുന്ന ഈ ഒരു ഡൗട്ട് തീർക്കാനാണ് ഞാൻ ഇന്ന് വന്നത് കേസ്. അപ്പൊ നിങ്ങളുടെ ഡൗട്ടൊക്കെ തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോ ഇതിന്റെ ഇനി ന്യൂസുകൾ കിട്ടുകയാണെങ്കിൽ, അതായത് എക്സാക്ട് ന്യൂസുകളൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഈ ഒരു ചാനലിൽ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പ്ലീസ് പ്ലീസ് ഗൈസ്, ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല കൊണ്ടാണ്. ഓക്കെ, അപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാം, അതായത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓൾ ആക്കിയിടാം. എന്നാലേ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വയസ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കില്ല. അതുകൊണ്ടാണ്. അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ, കട്ട്.